കമ്പനിയിലെ ബോണസിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ കൈവിട്ടു പോകും. നയം കൊണ്ട് പിടിച്ചു നിർത്താവുന്നുണ്ടല്ലോ ഒരതിര്. ബാങ്കിലാണെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ഇപ്പോഴേ എക്സൈഡ് കിടക്കുകയാണ്. അവിടെ ഒരു രക്ഷയില്ല. ഈ ഉത്സവം കൂടെ കഴിഞ്ഞപ്പോ കടത്തിന്റെ മുകളിൽ കടം. ആ പള്ളിപ്പുറത്തെ വസ്തുവിന്റെ പേരിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ളത് ഒന്ന് ഒഴിവാക്കി കിട്ടണം. അത്രയല്ലേ ഉള്ളൂ. ഗോഡ് ബ്ലസ്. 99.99% കേസ് നമുക്ക് അനുകൂലമായിരിക്കും. ഒരു 2-3 weeks ഏറിയാൽ ഒരു മാസം. അതിനകം വിധി ഉണ്ടാകുമെന്ന അന്വേഷണത്തിൽ അറിഞ്ഞത്. ഇതുപോലെ കണ്ണായ സ്ഥലത്ത് 33 ഏക്കർ തെങ്ങും തോപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 55-60 55-60 lakh rupees ആക്ഷേപമില്ലാതെ കിട്ടും. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ തനിക്കുള്ളൂ. മുത്തച്ഛൻ അമ്മയുടെ പേർക്ക് വാങ്ങിയ സ്ഥലമാണ്. വിൽക്കാൻ മൂപ്പത്തി അറിയണമെന്നില്ല. അതിനു വേണ്ട കയ്യൊപ്പുകളും കടലാസുകളും ഒക്കെ അച്ഛൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വിൽക്കണമല്ലോ എന്ന സെന്റിമെന്റ്സ് ബി പ്രാക്ടിക്കൽ കേശവൻകുട്ടി താനായിട്ടുണ്ടാക്കിയ കടബാധ്യതയല്ലല്ലോ. അച്ഛൻ എടുത്തു വെച്ച് കുരിശല്ലേ അത് ഇറക്കി വെക്കാൻ. വിൽക്കാതെ വഴിയില്ല എന്ന് വരുന്നത് ദൈവനിശ്ചയമാണെന്ന് കരുതിയാ മതി. അയ്യോ ദേ ഒരു കുഞ്ഞുപ്പ് ഇവിടെ. അങ്ങനെ ഒരു തുകയായി അല്ലേ കുഞ്ഞേട്ടാ? അതേന്ന് ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, പക്ഷെ ഒരു ഉറപ്പ്. മറിക്കാനും തിരിക്കാനും നിന്ന് തരുന്ന ചവികൾക്കൊരു ഉറപ്പ് വേണ്ടേ? ഒരു പ്രമാണം, എന്തെങ്കിലും ഒരു ഈട്, വല്ല വസ്തുവോ വീടോ തെങ്ങും തോപ്പോ അത്രേ വേണ്ടു. അതൊന്നും വേണ്ടി വരില്ല. ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുഴുവൻ ഇടപാട് ഞാൻ തീർക്കും. അതുപോലെ മതി മതി മതി. നായര് നമ്മളെ മുക്കോടാ. മുക്കിയ നായരെ നമ്മള് പൊക്കു. കാശ് വാങ്ങാനുള്ള പരവശത്തിനിടയില് അറിയാണ്ട് 3-4 പ്രോനോട്ട് ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഏട്ടാ മിടുക്ക, ചേട്ടന്റെ അനുജൻ തന്നെ.